കൂട്ടിക്കൽ മുണ്ടക്കൈ മെരുമേലി ഉൾപ്പെടെ കിഴക്കൻ മേഖലയിൽ കനത്ത മഴ മണിമലയാറ്റിൽ ജലനിരപ്പ് ഉയരുന്നു ചെറുതോടുകൾ കരകവിഞ്ഞൊഴുകുന്നു ഇരാറ്റുപേട്ടയിലും കനത്ത മഴ തുടരുകയാണ് സി ജി ദിൽജിത്ത് തീർന്നു കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങളുമായി ദിൽജിത്ത് കോട്ടയത്തിൻ്റെ മലമേ മ മലയോര മേഖലയിലടക്കം ശക്തമായ മഴ തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ ജോൺ അല്പമൊരാശ്വസിച്ച് നിൽക്കുകയായിരുന്നു ഈ മലയോരം ഈ ആശങ്കയ്ക്ക് വിരാമം വിരാമപ്പെട്ടുകൊണ്ട് അല്പസമയം മുമ്പാണ് മഴ ശക്തമായത് നിലവിൽ കൂട്ടിക്കൽ മുണ്ടക്കയ മെരുമേലി അതോടൊപ്പം ഈരാറ്റുപേട്ട മേഖലകളിലടക്കം ശക്തമായ മഴയാണ് പെയ്യേണ്ടത് ഈ മഴയ്ക്കൊപ്പം നിലവിൽ ചിലയിടങ്ങളിൽ വലിയ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു മണിമലയാറിൽ ജലനിരപ്പ് ഉയരുകയാണ് മലിമലയാറിൻ്റെ കൈത്തോടുകൾ ചെറുതോടുകൾ പലതും കരകവിഞ്ഞിട്ടുണ്ട് മുൻപ് ഈ തരത്തിൽ അതിവേഗം ഈ കരകവിഞ്ഞ് വെള്ളം പുറത്തേക്ക് എത്തിയത് ഉരുൾപൊട്ടുമ്പോഴായിരുന്നു ഈ സമാനമായ സാഹചര്യം ഇപ്പോൾ ഉണ്ടാകുന്നത് എവിടെയെങ്കിലും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് ചെറു ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയം നിലവിൽ പ്രദേശവാസികൾക്കുണ്ട് ഇത് നിലവിൽ സ്ഥിരീകരിക്കാനായിട്ടില്ല നിലവിൽ ഇത്തരത്തിൽ കനത്ത മഴ തുടരുന്നതിനിടയിൽ കൂടുതൽ ആളുകളെ മറ്റിടങ്ങളിലേക്ക് മാറ്റി മാറ്റി പാർപ്പിക്കേണ്ടി വരുമോ എന്നൊരു ആശങ്ക നിലവിൽ നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം മഴ ശമിച്ചതിനെ തുടർന്ന് മുപ്പത്തിമൂന്ന് കേന്ദ്രങ്ങൾ കോട്ടയം ജില്ലയിൽ അപകടാവസ്ഥയിലാണ് എന്ന് കണ്ടെത്തിയിരുന്നു ഇവിടെ നിന്നടക്കം ആളുകളെ മാറ്റി പാർപ്പിച്ചതെന്നാണ് മഴ കുറഞ്ഞതിനെ തുടർന്ന് ഇവരിൽ പലരും വീടുകളിലേക്ക് മടങ്ങിയിരുന്നു നിലവിൽ നാൽപ്പത് ക്യാമ്പുകളാണ് കോട്ടയം ജില്ലയിൽ ഉള്ളത് ഇതിൽ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന കണക്കുകൾ പ്രകാരം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കുടുംബങ്ങൾ കുടുംബങ്ങളിലായി നാലായിരത്തിലധികം പേർ ഉണ്ട് എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത് പക്ഷേ ഈ ഈ ദിവസം ഇന്നത്തെ പകലടക്കം മഴ മാറി നിന്നത് കൂടുതൽ പേർ വീടുകളിലേക്ക് മടങ്ങിയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അത് അതുകൊണ്ട് തന്നെ ഇപ്പോഴീ വെള്ളം പൊങ്ങുന്ന സാഹചര്യം മഴ കനക്കുന്ന സാഹചര്യം ഇതുകൂടി കണക്കിലെടുത്ത് ഇവർ സുരക്ഷിത സ്ഥാനത്താണോ എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു ക്രമീകരണം ജില്ലാ ഭരണകൂടം ഏർപ്പാടാക്കുന്നുണ്ട് അതോടൊപ്പം മഴ തുടരുകയാണെങ്കിൽ

ശക്തമായ മഴയ്ക്കും സാധ്യത ഒക്ടോബർ ഇരുപത്തിയാറിന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്